പരിശുദ്ധ റമദാനിന്റെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. ആ റമദാനിന് മുമ്പ് എല്ലാ നീചവൃത്യങ്ങളെയും നീ എടുത്ത് കളയേണ്ട മാസമാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി കഴുകി ശുദ്ധീകരിക്കേണ്ടതായ മാസമാണ്. ഈ ദുന്യാവിൽ നീ ചെയ്തതാകുന്ന ഏതെല്ലാം നീചവൃത്തികളുണ്ടോ, ഇതുവരെ നീ കള്ളുകുടിച്ചുകൊണ്ട് നടന്നവനാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവളാണ്, സിനിമ കണ്ടുകൊണ്ട് നടന്നവനാണ്, സീരിയല് ദർശിച്ചുകൊണ്ട് നടന്നവളാണ്, ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ അമങ്ങളെ ടിച്ചുകൊണ്ട് അശ്രീ ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നതായ മനുഷ്യനാണ്, ചെറുപ്പക്കാരനാ. കാമുകിയുടേതാകുന്ന സന്ദേശം വാട്സാപ്പിൽ വരുന്നത് നോക്കിക്കൊണ്ട് ഉറക്കമൊഴിച്ചതാകുന്ന ചെറുപ്പക്കാരനല്ലേ. കാമുകന്റെ സന്ദേശം വരുന്നതും കാത്തുകൊണ്ട് രാത്രിയുടെ ആമങ്ങൾ ഉറക്കമൊഴിച്ചതാകുന്ന സഹോദരിയല്ലേ. ഇന്നുവരെ ഖുർആൻ ഓതിക്കൊണ്ട് ഉറക്കമൊഴിച്ചവളാണോ, ഇന്നുവരെ നമസ്കരിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചതായ ചെറുപ്പക്കാരനാണോ, എത്രയെത്ര നമസ്കാരങ്ങളാണ് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, എത്രയെത്ര ഫർളുകളാണ് നിഷ്ഫലമാക്കി പോയത്, എത്രയെത്ര സുന്നത്തുകളാണ് കളഞ്ഞുകുളിച്ചത്, എത്രയെത്ര റവാത്തിബുകളാണ് നമസ്കരിക്കാതെ ഗൗനിക്കാതെ പോയത്, എത്രയെത്ര മോശപ്പെട്ട കൂട്ടുകാരുമായിട്ടാണ് നിന്റെ ജീവിതത്തെ നീ ഹോമിച്ചത്. ആഖിറം ഹിസാബല്ലേ, ഹിസാബല്ലേ. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത മഹ്ശറയിൽ അല്ലാഹുവിന്റെ റസൂലിന്റേതാകുന്ന ഷഫാഅത്ത് വേണോ? എല്ലാ തെറ്റുകുറ്റങ്ങളും അതനായ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. റസൂലല്ലാഹയെ പ്രണയിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടണേ. ആരെയാണ് പെണ്ണെ നീ പ്രേമിക്കേണ്ടത്? ആരെയാണ് ചീരക്കുഴിയിലുള്ള സഹോദര നീ പ്രണയിക്കേണ്ടത്? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടിചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ടതായ ഒരേ ഒരു നേതാവ്, അത് പരിശുദ്ധ ഖുബ്ബേ ഖളറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്നതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകനോടുള്ള അനുരാഗം നിന്റെ ഹൃത്തടത്തിലേക്ക് രൂഢമൂലമാകട്ടെ. റസൂലല്ലാഹയോടുള്ളതാകുന്ന പ്രേമം, അതിലൂടെ പ്രവാചകരോടുള്ളതാകുന്ന സുന്നത്ത്, ആ പ്രവാചകർ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അനുവർത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഏതെല്ലാം സുന്നത്തുകളാണ് പ്രവാചകന്റേത് ശ്രദ്ധിക്കേണ്ടത്, അത് പരിപൂർണമായി ശ്രദ്ധ തിരുത്തി നിലകൊള്ളുന്നതായ ഏതൊരു മുഅ്മിനുണ്ടോ, മുഅ്മിനത്തുണ്ടോ, അവർ മദീനയിലെത്തുമ്പോ അവരുടെ ഹൃദയം പടക്കുകയാണ്, പടക്കുകയാണ്. മദീനയിൽ ഏതെങ്കിലും ഒരു സഹോദരൻ, ഏതെങ്കിലും ഒരു സഹോദരി അവിടെ വെച്ചുകൊണ്ട് മരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെ വെച്ചുകൊണ്ട് മരിക്കാൻ പരിശ്രമിച്ചു കൊള്ളട്ടെ, അതിനുവേണ്ടി ആഗ്രഹിക്കട്ടെ, അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ ഹയാത്താക്കി കൊള്ളട്ടെ. അവിടെ വെച്ചുകൊണ്ട് മരിച്ചാലോ അവനെ ശുപാർശ ചെയ്ത് ഞാൻ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ശുപാർശ ലഭിക്കണമെങ്കിൽ മദീനയിൽ വഫാത്താകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതെല്ലാവർക്കും പറ്റൂല. അല്ലാഹു നിശ്ചയിച്ച ഖളാ ആക്കിയിട്ടുള്ളതാകുന്ന വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ അതിനുള്ള അവസരം കിട്ടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അപ്പൊ മദീനയിൽ വെച്ച് വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, മരണപ്പെട്ടു പോയാൽ മനസ്സിലാക്കണം, അവർക്ക് കിട്ടുന്ന നേട്ടം ചില്ലറയല്ല. അവർ തീർച്ചയായും എവിടെ കിടക്കുന്നവരാണ്? സ്വർഗത്തിൽ കിടക്കും. കാരണം ആരാണ് കൊണ്ടുപോകുക? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ ശുപാർശ ചെയ്യും, ഉറപ്പാണ്. അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു. ഒന്ന്, ഒരു വ്യക്തി എവിടെയാണോ കബറടക്കം ചെയ്യപ്പെടുന്നത് അവിടെയായിരിക്കും അവന്റെ അവനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മക്കയിലോ മദീനയിലോ, അഥവാ മക്കയിലോ മദീനയിലോ ഏതെങ്കിലും ഒരു ഹറമിൽ വെച്ച് മരിച്ചാൽ നമ്മൾ വിഷമിക്കണ്ട. മനസ്സിലാക്കണം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കിട്ടുന്ന ഒരവസരമാണ്. മദീനയിൽ വെച്ച് മരിച്ചാലോ ശുപാർശ ഉറപ്പായി കിട്ടും, ഷഫാഅത്ത് കിട്ടും. ആരുടേത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും, സലാത്ത് ഉറക്കെ ചൊല്ല്, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ശുപാർശ ലഭിക്കാൻ അത് ഹേതുവായി തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്ക മദീന നിസാരമല്ല. ഇനി ഒരാൾ ഹജ്ജിന് പോയി, ഇപ്പൊ ഹജ്ജിന് പോകാൻ പോകുന്ന സമയമാണ്, റമദാൻ കഴിഞ്ഞത് മുതൽ അതിന്റെ സീസൺ തുടങ്ങാൻ ആളുകൾ എഹ്റാം ചെയ്തു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയിലേക്ക് പോകും. അല്ലാഹു നമ്മുടെ യാത്രകളെ എളുപ്പമാക്കുമാറാവട്ടെ.
നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടിയൊക്കെ നിയത്ത് ചെയ്ത മോമിനീങ്ങളുണ്ട്, പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. എല്ലാവർക്കും ആ പുണ്യ നഗരികളിൽ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞു, അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞു, പുണ്യമാക്കപ്പെട്ടതാകുന്ന അമലുകൾ പൂർത്തീകരിക്കാൻ അവസരം കിട്ടി. അതിനുശേഷം ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ തീർച്ചയായും അവന് ഷഹീദിന്റെ കൂലിയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത അഖീബ റമദാൻ ഔ അഖീബ ഉസ്വിൻ ഔ അഖീബ ഹജ്ജ് മാത ഷഹീദ. ആരൊരുവനെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്നതായ റമദാൻ കഴിഞ്ഞതിന് ശേഷമോ അഥവാ റമദാൻ മുഴുവനും പരിപൂർണമായി ഇബാദത്ത് എടുക്കാൻ അവസരം കിട്ടിയതായ മനുഷ്യനാണ്, റമദാനിൽ 30 ദിവസം നോമ്പ് തോൽക്കാൻ അവസരം കിട്ടിയ ഉമ്മയാണ്, ഫർളും സുന്നത്തും അടക്കമെല്ലാ നമസ്കാരങ്ങളെയും ഗൗനിക്കാൻ അവസരം കിട്ടിയതാകുന്ന സഹോദരനാണ്, ഒരു തറാവീഹ് പോലും മുടങ്ങിയിട്ടില്ല, എല്ലാ സുന്നത്തുകളും ഫർളുകളും പരിപൂർണമായി ശ്രദ്ധിച്ചവനാണ്, ശ്രദ്ധിച്ചവളാണ്. റമദാൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ ഒരു മരണം അവർക്ക് ഉണ്ടായാൽ മാത്ത ഷഹീദ, ഷഹീദിന്റെ കൂലി അവർക്ക് അല്ലാഹു നൽകുമേ എന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി റമദാൻ മുഴുവനും ഇബാദത്ത് എടുക്കുന്നതാകുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന നേട്ടമാണ് ഇപ്പൊ പറഞ്ഞത്. എന്ത് കിട്ടും? ഷഹീദിന്റെ കൂലി കിട്ടും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാൻ മുഴുവൻ ഇബാദത്ത് എടുക്കണം. റമദാൻ വന്നു, വെറുതെ പന്ത് കളിച്ച് നടന്നാൽ, ക്രിക്കറ്റ് കളിച്ച് നടന്നാൽ, സിനിമ കണ്ട് നടന്നാൽ, സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നാൽ, നിസ്കരിക്കാതെ പള്ളിയിലില്ല, കഞ്ഞിപ്പരയ്ക്കകത്ത് പോയി ഇത്തിക്കാഫിരിക്കാൻ, അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ, റമദാൻ വരുമ്പോൾ അവിടെയാണ് കൂടുതൽ ആളുകൾ. അങ്ങനെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇല്ലെങ്കിൽ ഒരു തസ്ബി കയ്യിലുണ്ട്, പള്ളിയുടെ പുറത്താണ് എപ്പോഴും ഫനായും വസാദ് ഓതിക്കൊണ്ട് നടക്കാൻ, അതിന്റെ കിതാബ് ഓതി അങ്ങനെ നടക്കാൻ, ഒരു കാര്യമില്ല, എപ്പോഴും പള്ളിക്ക് പുറത്താണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്. പള്ളിക്കകത്ത് തന്നെ തസ്ബി പിടിച്ചിട്ട് ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയുണ്ട്, കഴുത്തെ തസ്ബി ഇട്ടുകൊണ്ട് നടക്കുകയാണ്, ഒരു ദിക്ര പോലും ചൊല്ലൂല. അങ്ങനെയൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പള്ളിക്കകത്ത് കടന്ന് കറങ്ങി സംസാരിച്ചുകൊണ്ട് നടക്കുന്നവൻ യാതൊരു ഗുണവുമില്ല. മറിച്ച് പള്ളിക്കുള്ളിൽ ഏത്തിക്കാഫിനെ നിയത്ത് വെച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നതാകുന്ന ഏതൊരു സഹോദരൻ, ഏതൊരു വ്യക്തി, തീർച്ചയായിട്ടും അവൻ അല്ലാഹു ഉന്നതമായ പ്രതിഫലം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനി അഅതകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല, ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസം ഇഅതികാഫിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കിഴക്കും കിഴക്ക് പടിഞ്ഞാറ് ചക്രവാളങ്ങൾക്കിടയിൽ എത്രമാത്രം ദൂരമുണ്ടോ അതിനേക്കാൾ വിദൂരതയിലേക്ക് അവനെ തൊട്ട് നരകത്തെ അകറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ദിവസം ഇഅതികാഫിരുന്നാൽ കിട്ടുന്ന കൂലിയാണ് പള്ളിയിൽ. നവൈത്തുൽ ഇഅതികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അള്ളാഹു തആലക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇഅതികാഫിനെ കരുതി എന്ന് നിയത്ത് വെച്ചുകൊണ്ട് ഒരു മോമിനായ മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു സഹോദരൻ, ഒരു ഉപ്പ, പ്രായം ചെന്ന മനുഷ്യനാണ്, നിയത്ത് ചെയ്ത് പള്ളിക്കകത്ത് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോകുന്നു, മലമൂത്ര വിസർജനം നടത്തുന്നു, എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വേണമെങ്കിൽ നിയത്ത് ഒന്നുകൂടി ഒന്ന് പുതുക്കുകയും ചെയ്യുന്നു. നവൈത്തുൽ ഇഅതികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഈ പള്ളിയിൽ ഇഅതികാഫിനെ ഞാൻ കരുതി എന്ന നിയ്യത്തിൽ തന്നെ അങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടിയാൽ അവന് അല്ലാഹു നരകത്തെ അത്രമേൽ വിദൂരതയിലാക്കും. നരകത്തിൽ ഒരിക്കലും അവൻ കടക്കൂല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആർക്കാണ് അതിന് സാധിക്കുക? റമദാൻ വരികയാണ്. ഏറ്റവും കൂടുതൽ ഇഅതികാഫിരുന്നാൽ വലിയ പുണ്യം കിട്ടുന്നതായ മാസം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ വന്നുപോയിട്ടുള്ളത് ചിന്തിക്കണം. അപ്പൊ റമദാനിൽ ശരിക്കും ഇബാദത്തെടുത്താൽ
റമദാൻ കഴിഞ്ഞാൽ ഉടനെയാണ് മരിച്ചത് എങ്കിൽ തന്നെ അവൻ ഷഹീദിന്റെ പദവിയിലേക്ക് എത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ റമദാനിൽ പരിപൂർണമായ അമലുകൾ ഏറ്റെടുത്ത മനുഷ്യൻ, അത് മുഴുവനും പൂർത്തീകരിക്കാൻ അവസരം കിട്ടിയവൻ, റമദാൻ കഴിഞ്ഞാൽ ഉടനെ മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലിയാണ് കൂലിയാണ്, തീർന്നില്ല തീർന്നില്ല. ഇസ്ലാമിക ധർമ്മസമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ, ആ ധർമ്മസമരത്തിൽ യാതൊരു കേടുപാടും ശരീരത്തിനില്ല, ഉണ്ടാവട്ടെ ഇല്ലാതാവട്ടെ പിന്നീട് മരണപ്പെട്ടു പോയാൽ മാത്ര ഷഹീദ, അവനും ഷഹീദിന്റെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുന ശഫീഉന റസൂലുള്ളാഹി. ഔ അഖീബ ഹജ്ജ്, ഇസ്ലാമികമാകുന്ന ധർമ്മസമരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, പരിശുദ്ധമാക്കപ്പെട്ടതായ ഹജ്ജിന് വേണ്ടി നാട്ടിൽ നിന്ന് സമൂഹത്തോട് സമുദായത്തോട് നാട്ടുകാരോട് കൂട്ടുകാരോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചുകൊണ്ട് മനോഹരമാകുന്ന ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് യാത്ര തിരിച്ചതായ സഹോദരനല്ലേ, ായി പരിശുദ്ധമാകുന്ന ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നതായ ഉമ്മയല്ലേ, അല്ലാഹു റസൂല് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഹജ്ജ് കഴിഞ്ഞ് വരുന്നതായ വഴിയിലോ നാട്ടിലെത്തിയതിനു ശേഷമോ പൊടുന്നനെ ഒരു മരണം അവർക്ക് സംഭവിച്ചു പോയാൽ മാത്ര ഷഹീദ, ഷഹീദിന്റെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. ഷഹീദിന്റെ കൂലി ഉറപ്പാണ്, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നമ്മൾ ഇസ്ലാമിക ധർമ്മസമരത്തിൽ പങ്കെടുത്ത് അതിൽ ശത്രുവിന്റെ വെട്ടേറ്റ് മരിക്കുന്നവന് മാത്രമല്ല, അതിൽ പങ്കെടുത്തിട്ട് പിന്നീട് ഉടനെ ഒരു മരണം സംഭവിച്ചാൽ പോലും ഷഹീദിന്റെ കൂലിയാണ്. മാത്രമല്ല റമദാൻ മുഴുവനും ഇബാദത്തെടുത്ത ഒരു മനുഷ്യൻ അത് കഴിഞ്ഞ ഉടനെ മരണപ്പെട്ടു, അയാൾക്കും ഷഹീദിന്റെ കൂലിയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞു ഉടനെ മരണം സംഭവിച്ചു പോയി, അയാൾക്കും ഷഹീദിന്റെ കൂലിയാണ്. മനസ്സിലാക്കണം, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ ഉന്നതമായ പ്രതിഫലങ്ങൾ കരഗതമാക്കാൻ പറ്റുന്നതാണ്. റമദാൻ വരിയാൻ ശരിക്കും മുറുകെ പിടിച്ചോ, അത് കഴിഞ്ഞാൽ ഉടനെ മരണപ്പെട്ടാൽ തന്നെ ഷഹീദിന്റെ പദവി. ഷഹീദ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, ഇസ്ലാമിൽ ഏറ്റവും സ്ഥാനമാനമുള്ളതാകുന്ന രക്തമാണ് അവരുടേത്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആയത്ത് പറയുമ്പോൾ സൂറത്ത് തൗബ, തൗബ സൂറത്ത് നമുക്കൊക്കെ അറിയാം അല്ലെ, എവിടെ ശ്രദ്ധിക്കണം സഹോദരിമാർ ഉൾപ്പെടെ ഇവിടെ ശ്രദ്ധിക്കും, തൗബ സൂറത്ത് നമുക്കൊക്കെ അറിയാം, തൗബ സൂറത്ത്. ആ തൗബ സൂറത്തിന്റെ അവസാനത്തെ രണ്ട് ആയത്ത്, മഗ്രിബ് കഴിഞ്ഞും സുബ്ഹി കഴിഞ്ഞിട്ടും നമ്മൾ ഓതാറുള്ള രണ്ട് ആയത്ത്, അത് മൂന്ന് പ്രാവശ്യം ഓതണം. മൂന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ ഓതിയാൽ നാളെ ഈ സമയം വരെ മരണത്തെ പോലും തടുത്തു നിർത്താൻ ഇത് ഉപകരിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതിനെന്തില്ല, ബിസ്മില്ല, എന്ത് മാത്രമേ ഉള്ളൂ, ഔദ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓതിത്തരാം, ആ ഓതിത്തരുന്ന നിങ്ങൾ ഏറ്റു ഓതുക. ഇൻഷാ അല്ലാഹ്, ഔദുബില്ലാഹി حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത്, വീട്ടിൽ ചെല്ലുക, ഒന്നുകൊടുക്കുക, ഖുർആൻ എടുക്കുക, നേരെ സൂറത്ത് തൗബ മറിക്കുക, ആ തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്ത് അത് അടയാളം വെക്കുക. എന്നിട്ട് അടയാളം എങ്ങനെ വെക്കണം, ഖുർആൻ ചുരുട്ടി ചുരുട്ടി വീഡിയോ പോലെ ചില അയവന്മാർ വെക്കും, അങ്ങനെ വെക്കരുത്. ഖുർആന്റെ പേപ്പർ തന്നെ മടക്കും, വെക്കാൻ പാടില്ല. അത്തമാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒക്കെ ശ്രദ്ധിക്കണം. അതബ് കേടാണ്, വേറെ പേപ്പർ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കടലാസോടെ വെച്ച് അത് തന്നെ ശുദ്ധിയുള്ളതായിരിക്കും. വെച്ചതിന് ശേഷം ആ രണ്ട് ആയത്ത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യാം മൂന്ന് പ്രാവശ്യം. ഇപ്പൊ ഒരു വട്ടം ചെയ്തിട്ടുള്ളൂ, മനസ്സിലായോ, വീട്ടിൽ ചെല്ലുക, രണ്ട് പ്രാവശ്യം കൂടി ഓതണം. അങ്ങനെ ഓതിയാൽ നാളെ ഈ സമയം വരെ നമുക്ക് എന്താ ഉണ്ടാവൂല, ഒരു അപകടം ഉണ്ടാവൂല.
പ്രത്യേകിച്ച് നമ്മളത് ചെല്ലേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകണം. ഒരപകടം ഉണ്ടാവില്ല നിനക്ക്, മറക്കാതെ നീ ഓടിയാൽ നിനക്ക് മരണം വരെ ഉണ്ടാവുകയില്ല. അപ്പൊ കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ജീവിത കാലഘട്ടങ്ങളിൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യ ജിന്നു വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ ഒരാശയത്തിലേക്ക് നമ്മൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കണം. നമ്മളൊക്കെ കറക്റ്റായി നിസ്കരിക്കുന്നവരാണോ? റമദാനിലെ നോമ്പുകൾ നമുക്ക് ഇനിയും നോറ്റുവീട്ടേണ്ടതായിട്ടുണ്ടോ? പ്രായപൂർത്തി എത്തിയ തലം മുതൽ എത്ര നോമ്പ് ഖളാ ആയിട്ടുണ്ട്? ഇപ്പോൾ അതൊക്കെ ചിന്തിക്കണം. കാരണം കാലം വളരെയേറെ മുസീബത്ത് നിറഞ്ഞ കാലഘട്ടമാണ്, തിന്മയിൽ അധിഷ്ഠിതമായ കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും ഏതെല്ലാം രീതിയിൽ കണ്ണ് എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഹറാം പ്രചരിക്കുന്ന, വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നന്നാവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടം. കാരണം തിന്മയിലേക്ക് പോകാൻ എല്ലാ സൗകര്യങ്ങളും എത്തിപ്പെട്ട ഒരു കാലഘട്ടം, തിന്മ ചെയ്യുന്നവരെ ഇഷ്ടം വെക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയാണല്ലോ, ഒരു സിനിമാ പാട്ട് പത്തുപേരുടെ മുന്നിൽ പാടുന്നവനെ വലിയ ഇഷ്ടമാണ് ഇപ്പൊ എല്ലാവർക്കും. പണ്ടങ്ങനെയല്ല, പത്ത് പേര് കൂടുന്ന ഒരു മജ്‌ലിസിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും വന്നിരുന്നിട്ട് ഒരു ഫാത്തിഹ ഓതുകയാണെങ്കിൽ പണ്ട് കാലത്ത് പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാവരും കൂടുമ്പോ ഒരു പ്രോഗ്രാമിൽ എന്താ ചെയ്യുക, മകളെ അർദ്ധനഗ്നയാക്കി കൊണ്ടുവന്നിട്ട് ചെറിയ കുട്ടികൾ 5-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ ഡിസ്കോ ബ്രേക്ക് കളിപ്പിക്കുകയാണ്. 10 പേരുടെ മുന്നിൽ കൊണ്ടുവന്ന് പാട്ട് പാടിക്കുകയാണ്, സിനിമാ പാട്ട് പാടിക്കുകയാണ്. ഇത് പാടുന്നത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ആയി നല്ല സൂപ്പർ, എൻ്റെ മോൾ അടിപൊളി എന്ന് പറയുന്ന ഘട്ടത്തിലെത്തി. എവിടെയാണ് ഇപ്പൊ ഒരു ഫാത്തിഹ സൂറത്ത് ഓതിക്കുന്നത്? എന്റെ മോൾക്ക് യാസീൻ ഓതാൻ അറിയാം ഉസ്താദെ, അല്ലെങ്കിൽ നല്ലതുപോലെ സൂറത്തുൽ കഹഫ് ഓതും ഉസ്താദെ എന്ന് സ്വന്തം മക്കളെ കൊണ്ടുവന്ന് ഉസ്താദുമാരുടെ മുന്നിൽ കൊണ്ടുവന്ന് പറയുന്ന ഒരു ഘട്ടം ഇന്നുണ്ടോ? ചിന്തിക്ക്. ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. എന്റെ മകൾ 5 വക്കത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ മകൾ നല്ല സാലിഹത്താവണം, നിസ്കാരമുള്ളവനാകണം, അതിനുവേണ്ടി ഉസ്താദ് ദുആ ചെയ്യ് എന്ന് പറയുന്ന രക്ഷിതാക്കൾ എത്ര പേരാണ്? നമ്മളെന്താ പറയുന്നത്, എന്റെ മകൻ IAS എടുക്കണം, IPS എടുക്കണം, IFS എടുക്കണം, എന്റെ മകൻ എങ്ങനെയെങ്കിലും പരീക്ഷയിലൊക്കെ ജയിക്കണം. ദുനിയാവാണ് നമ്മുടെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം. ആഖിറം ആരും ചോദിക്കുന്നില്ല, പറയുന്നില്ല. വളരെ ഖേദകരമാണ്. നമ്മുടെ മക്കളെ ഒന്ന് സാലിഹാക്കി കിട്ടാൻ, എന്റെ ഈ മകളൊന്ന് സാലിഹായി തരണം, എന്റെ മകളും മകനൊന്ന് സാലിഹാവണം, ദുആ ചെയ്യണം. ഞാൻ എന്റെ സദഖ അതിനുവേണ്ടിയാണ് നൽകുന്നത്, ഞാൻ ഈ പൈസ നിക്ഷേപിക്കുന്നത്, ബക്കറ്റിൽ ഇടുന്നത്, എന്റെ ആക്കുബത്ത് നന്നാവണം, എന്റെ അന്ത്യം നന്നാവണം. പണ്ട് കാലങ്ങളിൽ എല്ലാവരും നിയ്യത്ത് വെച്ചിരുന്നതാണ്. ഇന്ന് നമുക്ക് ബിസിനസ് അഭിവൃദ്ധിപ്പെടണം, ദുന്യാവ് കിട്ടണം, നല്ലൊരു കച്ചവടം റാഹത്താവണം, ഇത് ഇടുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് കിട്ടണം, പൈസ മതി, അതാണ് നമ്മുടെ ലക്ഷ്യം. ആഹ്റം ആരും ലക്ഷ്യമാക്കുന്നില്ല. എല്ലാവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്, നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ. എന്തുകൊണ്ട് ഇത്രയേറെ ദുന്യാവിനെ നമ്മൾ വല്ലാതെ പ്രണയിച്ചു, ആഹ്റം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിസ്കാരം ഏറ്റവും മഹിതമായ അമലാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമാകുന്ന അവസരങ്ങൾ അത് പരിപൂർണമായി ദീനിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ യുവത്വ കാലഘട്ടം, പ്രത്യേകിച്ച് സഹോദരങ്ങളോട് സഹോദരിമാരോട് സ്നേഹത്താൽ ഓർമ്മപ്പെടുത്താൻ റമദാൻ വരികയാണ്. റമദാനിന് മുന്നോടിയായി കഴിഞ്ഞുപോയ നമസ്കാരങ്ങളിൽ പ്രായപൂർത്തി എത്തിയ തലം മുതൽ എത്രയോ നമസ്കാരങ്ങൾ കള്ളാഹ് വിട്ടാനുണ്ട്, നിസ്കരിക്കാതെ വൃതാവിലാക്കി കളഞ്ഞതുണ്ട്. അത് കലാഹ് വീട്ടുന്നതിനോടൊപ്പം ഇനിയുള്ള ഓരോ ബാങ്ക് മുഴങ്ങുമ്പോഴും നിന്റെ ഹൃത്തടം തുടിക്കണം, പള്ളിയിലേക്ക് പോകാൻ നിന്റെ മനസ്സ് കൊതിക്കണം. 5 വഖത്തുകൾ ജുമഅയും ജമാഅത്തും ശ്രദ്ധിക്കുന്നവരായി പുരുഷന്മാര് മാറണം. സ്ത്രീകൾ ഔവലു വഖത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണം. വഖത്തുകളെ പിന്തിക്കാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സല്ല അൽഅബ്ദു ഫീ അവ്വലി വഖ്തിഹാ സഈദത്തി സ്വലാത്തു ഇല സമാ ഹത്തൻതഹാ ഇലൽ അർശ് ഫയദഉ ലഹു. നബിയനാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ അല്ലാഹുവിന്റെ ദാസനായ ദാസിയായ ഏതൊരു വ്യക്തിയാണോ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നത്. ഇദാ സല്ല അൽഅബ്ദു ഫീ അവ്വൽ വഖത്തിഹാ സൈദതില സമാ, ആ നമസ്കാരം നിസ്കാരം കഴിഞ്ഞാലുടനെ ആകാശ ലോകത്തേക്ക് ഉയരുവയാണ് ഉയരുവയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിലേക്ക് നീ നമസ്കരിച്ചതായ നമസ്കാരം ഔവൽ വഖത്തിലാണ് നമസ്കരിച്ചത് എങ്കിൽ, അഥവാ ബാങ്ക് വിളിച്ചാൽ ഉടനെ നമസ്കരിച്ച നമസ്കാരമാണ് എങ്കിൽ, ചീരക്കുടിയിലുള്ള മുസ്ലിമേ മുസ്ലിമത്തെ പള്ളിയിൽ വന്നുകൊണ്ട് ഔവൽ വഖത്തിൽ ജമാഅത്തായി നമസ്കരിച്ച പുരുഷനാണോ, വീടിന്റെ അകത്തലങ്ങിൽ ഔവൽ വഖത്തിൽ നമസ്കരിച്ചതായ ഉമ്മയാണോ, ആ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കയറുകയാണ്, അല്ലാഹുവിന്റെ മുന്നിലെത്തിയിട്ട് നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുകയാണ്, നമസ്കരിച്ചവന് അനുകൂലമായി ദുആ ചെയ്യുകയാണ്. നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും സംരക്ഷിക്കട്ടെ, അല്ലാഹു നിനക്ക് സർവ്വ വിപത്തുകളിൽ നിന്ന് കാവൽ നൽകട്ടെ. നമസ്കാരം അല്ലാഹുവിന്റെ അർശിന്റെ ദർബാറിൽ വെച്ച് നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമ്പോൾ ഫയഖൂലുൽ മലായികത്തു ഹൗലൽ അർശി ആമീൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അർശിനെ വലയം ചെയ്യുന്നതായ കോടാന് കോടാന് കോടി മലായികത്തുകൾ ഇല്ലയോ, ആ മലക്കുകൾ പറയുകയാണ് ആമീൻ. ഈ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, നമസ്കരിച്ചവൻ എല്ലാവിധ സംരക്ഷണവും നീ നസീബാക്കണേ അല്ലാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ് വൈദാ സല്ലല്ലബ്ദു ഫീ ഗൈരി വഖതിഹാ വൈദാ സല്ലല്ലബ്ദു ഫീ ഗൈരി വഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്തതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ? എത്രയോ മുസ്ലിം ചെറുപ്പക്കാരാണ് ഇന്ന് നമസ്കാരത്തെ നിസ്സാരമാക്കുന്നത്. നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാണ് ശരീരം കൊണ്ട് ചെയ്യുന്നതായ ആരാധന കർമ്മങ്ങളിലെ ഏറ്റവും മഹനീയമായത് നമസ്കാരമാണ്. നമസ്കാരമാണ് അതല്ലാതെ മറ്റൊരു അമലുമല്ല എന്ന് നീ അറിയണേ. പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാനും നിരാലംബര കവലംബമാകാനും നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാനും പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനും ഉംറ നിർവഹിക്കാനും നിന്റെ ജീവിതത്തിൽ നോമ്പുകൾ നോറ്റുകൊണ്ട് വീടാനും ഒക്കെ അതെല്ലാം അടുത്തതാകുന്ന ഭാഗമാണ്, അടുത്ത പാർട്ടാണ്. നിന്റെ ജീവിതത്തിൽ മുസ്ലിമാണോ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാണോ, അന്ത്യദിനം കൊണ്ട് വിശ്വസിച്ചവനാണോ, എന്നാൽ ആദ്യമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് നിസ്കാരമാണ്. നിസ്കാരമാണ് അലാമത്തു ബൈനൽ മുസ്ലിമി വൽ കാഫിർ, മുസ്ലിമായ മനുഷ്യന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ഒരേ ഒരു തിരിച്ചറിവിന്റെ അടയാളം, ഐഡന്റിറ്റി. അത് പേരിലല്ല, പേരിലല്ല, ആധാർ കാർഡിൽ മുസ്ലിം ആയതുകൊണ്ടല്ല, റേഷൻ കാർഡിൽ പേര് മുസ്ലിം ആയതുകൊണ്ടല്ല, പാൻ കാർഡിൽ മുസ്ലിം ആയതുകൊണ്ടല്ല, പാസ്പോർട്ടിൽ മുസ്ലിം നാമധാരി ആയതുകൊണ്ടല്ല. അവിശ്വാസിയും മുസ്ലിമിന്റെയും ഇടയിലുള്ള ഒരേ ഒരു ഐഡന്റിറ്റി, അത് നിസ്കാരമാണ്. നിസ്കാരമാണ് നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, ആ നമസ്കാരത്തെ ഔവല് വഖത്തിലാണ് നമസ്കരിക്കേണ്ടത്. ബാങ്ക് വിളിച്ചാൽ ഉടനെയുള്ള നമസ്കാരം അത് പരിശുദ്ധമായ ഇസ്ലാമിൽ പെട്ടതാണ്. അത് ഇസ്ലാം സ്വീകരിക്കുന്നതായ ശ്രേഷ്ഠതയുള്ള അടയാളമുള്ളതായ വ്യക്തമാണ്. അല്ലാഹു റസൂൽ ലോകത്തോട് പറയുകയാണ് വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല, സമയത്തല്ല, തോന്നുമ്പോഴുള്ള നമസ്കാരമാണ്, എല്ലാ തിരക്കുകളും കഴിഞ്ഞുള്ള നമസ്കാരമാണ്, അവന്റെ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള നമസ്കാരമാണ്, അവന്റെ വിദ്യാഭ്യാസം നുകർന്നു കൊടുത്തിട്ടുള്ള നമസ്കാരമാണ്, അവന്റെ ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ടുള്ള നമസ്കാരമാണ്, അടുക്കളയിലെ എല്ലാ ജോലികളും തീർത്തിട്ട് ലുഹർ
നമസ്കാരം അസറിലേക്ക് വെച്ച് പിന്തിപ്പിക്കുന്നതായ എത്രയോ സഹോദരിമാരില്ലേ, സഹോദരിമാരില്ലേ. രാവിലെ സുബഹി നമസ്കാരം പള്ളിയിൽ പോകും, എന്നിട്ട് ളുഹറും അസറും മഗ്‌രിബും ഇശാവും ഒക്കെ പിന്നീട് രാത്രിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരില്ലേ, ബിസിനസ്സുകാരില്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിസ്കാരം കഴിയുമ്പോൾ ഉയരാൻ ശ്രമിക്കും, പക്ഷേ സമയത്ത് നമസ്കരിച്ചതായ നമസ്കാരത്തെ പോലെ അതിന് പ്രകാശമില്ല, പ്രകാശമില്ല. അത് പരിപൂർണമായി ഇരുൾ മുറ്റപ്പെട്ടതായ നമസ്കാരമാണ്. തുറദ്ദുൽ മലായികത്തു സ്വലാത്തഹു, മലക്കുകൾ അവന്റെ നമസ്കാരത്തെ തിരിച്ചയക്കുകയാണ്. ഒന്നാൻ ആകാശത്ത് കാത്തിരിക്കുന്ന മലക്കുകൾ, കോടാനുകോടി മലക്കുകളല്ലേ ആകാശത്തുള്ളത്. അല്ലാഹു റസൂല് പറഞ്ഞില്ലേ, മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ മലായിക്ക. ആകാശലോകത്തൊരു ചവിട്ടണി വെക്കാനുള്ള സ്ഥലമില്ല സാബ, അവിടെയെല്ലാം മലക്കുകളാണ്, മലക്കുകളാണ്. ഒന്നാൻ ആകാശത്തേക്ക് നിന്റെ നമസ്കാരം ഉയരുമ്പോൾ തന്നെ ഇരുൾമുറ്റിയ നമസ്കാരത്തെ മലക്കുകൾ എടുക്കുകയാണ്. യുലഫു കമാ യുലഫു സൗബുൽ ഖലീഫോ, പഴയ തുണി ചുരുട്ടുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടുകയാണ്, ചുരുട്ടുകയാണ്. തുറത്തുൽ ആ നമസ്കരിച്ചവന്റെ മുഖത്തേക്ക് അത് തിരിച്ചറിയുകയാണ്. എത്രയെത്ര നമസ്കാരമാണ്. ചീരക്കുടി ജമാഅത്തിലുള്ള മുസ്ലിമേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ രീതിയിൽ വൃതാവിലായി പോയിട്ടുള്ളത് നമസ്കാരത്തെ മനഃപൂർവ്വം പിന്തിപ്പിച്ചവരില്ലേ. സിനിമ കാണുന്നതിന് വേണ്ടി, സീരിയൽ തീരുന്നതിന് വേണ്ടി, പന്തുകളി ഒന്ന് കണ്ട് രസിക്കുന്നതിന് വേണ്ടി, മോശപ്പെട്ട സിനിമകൾ കണ്ട് രസിക്കുന്നതിന് വേണ്ടി, അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്കുള്ള യാത്രകളുടെ സൗകര്യങ്ങളെല്ലാം തീരുന്നതിന് വേണ്ടി ആ യാത്രകൾ മുഴുവനും തീരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നതായ സമൂഹമല്ലേ എത്രയെത്ര സഹോദരിമാരാണ്, ചെറുപ്പക്കാരാണ്. കല്യാണത്തിന്റെ പേരിൽ ദിവസങ്ങളോടെ നമസ്കാരത്തെ വൃതാവിലാക്കിയില്ലേ. 4 ദിവസമായിട്ട് ശരീരത്തിലേക്ക് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന പുതിയ പെണ്ണേ, നിന്റെ ളുഹർ അവിടെ പോയി, നിന്റെ അസർ അവിടെ പോയി, നിന്റെ മഗ്‌രിബ് അവിടെ പോയി, നിന്റെ നമസ്കാരങ്ങളെ നീ വൃതാവിലാക്കിയവളല്ലേ. ആവശ്യമില്ലാത്ത നമസ്കാരത്തെ പിന്തിപ്പിച്ച മനുഷ്യനല്ലേ. പന്ത് കളിക്കാൻ വേണ്ടി ടറഫിലേക്ക് മഗ്‌രിബിന്റെ സമയത്ത് ഇറങ്ങി ഓടുന്ന മുസൽമാനായി ഇന്നത്തെ തലമുറ മാറിയില്ലേ. തൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്നും ബാങ്ക് മുഴങ്ങുകയാണ്, ഹയ്യാല സ്വലാ, ഹയ്യാല ഫലാ, സ്വലാ മഗ്‌രിബ് മുതൽ സുബഹിയുടേതാകുന്ന ബാങ്ക് മുഴങ്ങുന്നതുവരെ ടറഫിൽ കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ. റമദാൻ വരുവയാണ്, തറാവീഹ് നമസ്കരിക്കുന്ന എത്ര പേരാണ്, മഗ്‌രിബ് നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവർ എത്ര പേരാണ്, ഇശാ നമസ്കാരത്തെ ഗൗനിക്കുന്നവർ എത്ര പേരാണ്, പന്ത് കളിയെ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എത്ര മുസൽമാന്മാരാണ്. അതിനൊക്കെ പണം കൊടുക്കാൻ നിന്റെ കയ്യിൽ ഇഷ്ടമുള്ള പണമുണ്ടല്ലേ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോ പള്ളിയിലെ മാസവരി പോലും കുടിശ്ശികയായി കിടക്കുന്ന മുസൽമാന് ടറഫിൽ പന്ത് കളിക്കാൻ 1000 കൊടുക്കാൻ ഇഷ്ടം പോലെ ഉള്ളവനാണ്. എത്രയോ സിനിമകൾ കാണാൻ കോടിക്കണക്ക് രൂപ കൊടുക്കാൻ അവനും കുടുംബവും തയ്യാറാണ്. ഏത് സിനിമാ താരത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, അതിനുവേണ്ടി 1,00,000 മുടക്കാൻ അവൻ തയ്യാറാണ്, തയ്യാറാണ്. പരിശുദ്ധമായ ദീനിനെ തൃണവൽഗണിച്ചുകൊണ്ട്, നമസ്കാരങ്ങൾ അവഗണിച്ചുകൊണ്ട്, കളിച്ചും രസിച്ചും രമിച്ചും ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു കൂടിയവനല്ലേ. അല്ലാഹു റസൂല് വ്യക്തമായി പറയുകയാണ്, ആ നമസ്കാരം അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. നിനക്ക് തോന്നുമ്പോഴുള്ള നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. ആ നമസ്കാരം നിന്നെ ചരത്ത് വന്നുകൊണ്ട് നിനക്കെതിരായി ദുആ ചെയ്യുകയാണ്. ലയ്യഅക്കല്ലാഹു കമാ ലയ്യഅതനീ, അല്ലാഹു നിന്നെ പാഴാക്കട്ടടാ. പടച്ചറപ്പിന്നതാകുന്ന അമലുകളെ, പടച്ചറപ്പിന്നതാകുന്ന നമസ്കാരങ്ങളെ അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണെന്ന് വ്യക്തമാക്കി ഖുർആനിലൂടെ പഠിപ്പിച്ചതായ നമസ്കാരമെന്ന മഹിതമാകുന്ന അമലുകളെ പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞവനല്ലേ. അല്ലാഹു നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നൽകട്ടെ എന്ന് നിസ്കാരം തന്നെ നിനക്കെതിരായി ദുആ ചെയ്യുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് എത്രയെത്ര